മാന്യ സദസ്സിനും വന്ദനം. സന്ദേശവിനിമയ രംഗത്തെ ഇളക്കി മറിച്ചു എന്നാണ് മൊബൈൽ ഫോണിന്റെ കണ്ടുപിടുത്തം. കയ്യിൽ ഒതുങ്ങുന്ന തരം മൊബൈൽ ഫോണുകൾ ഇന്ന് നിലവിൽ വന്നതോടെ ലോകം ഇന്ന് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അവസ്ഥയായി. എന്നാൽ മൊബൈൽ ഫോണ് കൊണ്ട് ഏറെ ഉപകാരവും അതിലേറെക്കാൾ ഉപദ്രവങ്ങളും ഉണ്ടാകുന്നു. മൊബൈൽ ഫോൺ നിത്യജീവിതത്തിൽ എന്ന വിഷയത്തെ കുറിച്ച് രണ്ട് വാക്ക് ഞാനും സംസാരിക്കാം. ഗ്രഹാം ബെല്ലിന്റെ ടെലഫോണിൽ നിന്നും മൊബൈൽ ഫോൺ വന്നതോടെ എവിടെയാണെങ്കിലും പരസ്പരം സംസാരിക്കാനായി മൊബൈൽ ഫോണുകൾ ഉപയോഗപ്പെടുന്നു. ഗാനങ്ങൾ കേൾക്കാനും വീഡിയോകൾ കാണാനും ചിത്രങ്ങൾ എടുക്കാനും സൗകര്യമുള്ള മൊബൈൽ ഫോണുകൾ ഇന്ന് രംഗത്തുണ്ട്. മൊബൈൽ ഫോൺ ഇന്റർനെറ്റിലൂടെ വിജ്ഞാനം കണ്ടെത്താനും കത്തുകൾ അയക്കാനും ചർച്ചകൾ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. പരസ്പരം കാണാതെ തന്നെ കച്ചവടം ചെയ്യാനും ബാങ്കിങ് ഇടപാടുകൾ നടത്താനും കുറ്റവാളികളെ പിടിക്കാനും പോലീസ് അന്വേഷണ കേസിലും മൊബൈൽ ഫോണുകൾ ഉപയോഗപ്പെടുന്നു. ഇതൊക്കെയാണെങ്കിലും മനുഷ്യൻ്റെ സ്വകാര്യത നശിപ്പിക്കുകയും മറ്റു നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും മൊബൈൽ ഫോൺ നമുക്ക് സമ്മാനിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ നശിക്കപ്പെടുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും ഓർമ്മശക്തി കുറയുകയും ചെയ്യും. ഇതിനൊക്കെ കാരണം മൊബൈൽ ഫോൺ തന്നെയാണ്. അൾഷിമേഴ്സ്, പാർക്കിൻസൺസ് എന്നീ രോഗങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരിൽ ധാരാളം കാണപ്പെടുന്നു. ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരിൽ ട്യൂമറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപസ്മാരമുള്ളവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ രോഗത്തിൻ്റെ കാഠിന്യം കൂടുന്നതാണ്. ഇത് വലിയ അപകടമാണ്. ആവശ്യത്തിന് മാത്രമേ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടുള്ളൂ. ഇത് മാത്രം പറഞ്ഞ് എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്.